Better Homes in the Matter Video Lake, Everkum Sagadam Yan Biju, in the Namalkana and Pogana video, Idukki Jilayil, Moolamattam, and the town in Ninum Ekadasham, 1 kilometer Dura Mari, main road in Ninum, 100 meter Duratil Kanana Uru Adi Manoharamaya, multi purpose building Yana, either Palapala usual Uyvikana, numbered main road in Ninum, Thodupuzha Moolamattam road in Ninum Ola. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് 100 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്നും 28 സെന്റ് സ്ഥലവും ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഇരുനില ബിൽഡിംഗുമാണ് നമുക്ക് കൊടുക്കുവാനായി ഉള്ളത് ഇത് പഞ്ചായത്ത് റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ഇത് നമുക്ക് ഒരു സൈഡ് നമ്മുടെ ബിൽഡിംഗിന്റെ മുന്നിൽ കുറച്ച് കാലിയായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഏകദേശം 10-15 സെന്റ് ഇതിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന സ്ഥലമാണ് ഒറ്റ പ്ലോട്ടായിട്ട് കിടക്കുന്നതാണ് ഈ സ്ഥലവും കൂടിയാണ് നമുക്ക് കൊടുക്കുവാനായിട്ടുള്ളത് ഈ സ്ഥലത്തിനും 15 സെന്റിലുള്ള ഈ സ്ഥലത്തിനും ഈ ബിൽഡിംഗിനും കൂടി സെല്ലർ ചോദിക്കുന്ന വില 1,50,000 രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് നല്ല നിരപ്പായിട്ട് എന്ത് ബിൽഡിംഗിന് വേണേലും നമുക്ക് പണിയാൻ പറ്റുന്ന രീതിയിൽ റോഡ് സൈഡിലായിട്ട് ഉള്ള ഇത് മനോഹരമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് നല്ല ലെവലായിട്ട് ഇത് നമ്മുടെ ഈ മെയിൻ റോഡിൽ നിന്നും ഇവിടെ വരെ നമുക്ക് നമ്മുടെ സ്വന്തം റോഡാണ് അത് കഴിഞ്ഞിട്ടാണ് പഞ്ചായത്ത് റോഡ് ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുന്നിലുള്ള സ്ഥലം വളരെ വിശാലമായിട്ടുള്ള മുറ്റമുണ്ട് നമുക്ക് എത്ര വണ്ടി വന്നാലും തിരിക്കുവാനും അതുപോലെ പോകാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഈ കാണുന്നത് ഈ വീടിൻ്റെ മുകളുവശം നമ്മൾ ഗ്ലാസ് ഇട്ട് സൈഡ് ഗ്ലാസ് ഇട്ട് അടവാക്കിയതാണ് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഏകദേശം താഴെ 3 റൂമുണ്ട് വീടിൻ്റെ ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ട് 3 സൈഡിലും നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് നമുക്ക് സാധനങ്ങൾ വന്നാൽ ലോഡിംഗ് ചെയ്യാനോ അൺലോഡിംഗ് ചെയ്യാനോ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ആർക്കും ഒരു ശല്യവും ഇല്ലാതെ മെയിൻ റോഡിൽ നിന്നും 100 മീറ്റർ ദൂരം മാത്രമേ ഉള്ളെന്ന് കൂട്ടുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം ഇത് കണ്ട മുകളിലേക്കുള്ള സ്റ്റെയറാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ഇത് നീളത്തിലുള്ള ഒരു പാസേജാണ് ഈ പാസേജിൻ്റെ സൈഡിലായിട്ടാണ് 3 വലിപ്പമുള്ള റൂമുകൾ ഇത് നമുക്ക് ക്ലിനിക്കൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കാം കൊമേഴ്സ്യലായിട്ട് വേണം ഉപയോഗിക്കാം അതല്ല ഓഫീസ് കെട്ടിടമായിട്ട് ഉപയോഗിക്കാം നമുക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് ചെറിയ ബിസിനസ്സുകൾ ആയിട്ട് നടത്താനായിട്ട് SSI യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കാം നല്ല തയ്യൽ യൂണിറ്റ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാം അതുപോലെ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഹോസ്റ്റലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കമ്പനികളുടെയൊക്കെ കൂടുതൽ ലേബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം പല പല യൂസുകൾക്ക് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് അതിൽ ബെറ്ററായിട്ട് നമുക്ക് ഓൾഡേജ് ഹോമുകൾക്ക് ബെറ്ററാണ് ഈ സ്ഥലം ഓൾഡേജ് ഹോം നമുക്കൊരു 10-100 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കാരണം അത്ര വലിപ്പമുള്ള ഇതാണ് ഇനിയും നമുക്ക് വേണമെങ്കിൽ പാർട്ടീഷൻ ചെയ്ത് ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് റൂമുകളാക്കാനുള്ള സ്പേസും ഉണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ വലിപ്പമുള്ള റൂമുകളാണ് 2 റൂമുകളുടെ ഒപ്പം വലിപ്പമുള്ള ഒറ്റ റൂമായിട്ടാണ് ഇത് ഈ കെട്ടിടത്തിൻ്റെ ഈ റൂമിൻ്റെ നടുക്കൂടി ബീം കൊടുത്തിട്ടുണ്ട് ആ ബീം കാണുമ്പോൾ നമുക്കറിയാം 2 റൂമുകൾക്ക് നടുക്കിലൂടെയാണ് ഒരു ബീം വരുന്നത് അത് അത്രയും വലിപ്പമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതുപോലെ നമുക്ക് വലിപ്പമുള്ള 3 റൂമുകൾ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ ബാത്റൂമാണ് ആ ബാത്റൂമിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഏരിയ ഉണ്ട് ബാത്റൂം നമുക്ക് ടോയ്ലറ്റും ബാത്റൂമുമായിട്ട് ഒരു സൈഡിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ റൂമിനുള്ളിലല്ല അതുകൊണ്ട് ആ ഭാഗമാണ് ഞാൻ കാണിച്ചിട്ടില്ല ഇത് മുകളിലേക്കുള്ള സ്റ്റെയറാണ് മുകളിലേക്ക് നമ്മൾ സ്റ്റെയർ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് ഇപ്പോൾ ഇവരെ സാധനങ്ങളൊക്കെ സ്റ്റോറൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് സൈഡിലൊക്കെ സാധനങ്ങളുണ്ട് അത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൊച്ചു റൂമാണ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാസേജിലേക്കാണ്
ഈ പാസേജാണ്. ഇത് ഇതിൻ്റെ സൈഡ് നമ്മൾ ഗ്ലാസ് ഇട്ട് അടവാക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ റൂഫ് വർക്കാണ്, അലുമിനിയം ഷീറ്റ് ഇട്ട് റൂഫ് ചെയ്തിരിക്കുന്നതാണ്. താഴത്തെ നിലയും മുകളിലത്തെ നിലയും ഏകദേശം 3000 സ്ക്വയർ ഫീറ്റോളം വരും. വളരെ നീളത്തിൽ കിടക്കുന്ന ഒരു ഹാളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് എന്തും ഒരു തയ്യൽ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു മെഷീൻ വെക്കുവാണെങ്കിൽ നമുക്കൊരു 10-50 മെഷീന് ഇവിടെ തന്നെ ഇടാം. അതുപോലെ തന്നെ റൂം, റൂമിൻ്റെ ഫ്രണ്ട് വശം നമുക്ക് വലിയ ഒരു ഹാളായിട്ടാണ്. ഇതുപോലെയുള്ള റൂമാണ് നമ്മൾ ഈ റൂമിലേക്കാണ് ഇപ്പം കയറിയിരിക്കുന്നത്. ഇതുപോലുള്ള 4 അറ്റാച്ച്ഡ് റൂമുകളുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ 4 അറ്റാച്ച്ഡ് റൂമുകളുണ്ട്. അതിന് താഴത്തെ പോലെയല്ല, ബാത്റൂമും എല്ലാം അറ്റാച്ച്ഡ് ആയതിൻ്റെ പുറത്ത് ഇവിടെ സെപ്പറേറ്റ് ഇല്ല. താഴത്തെ നിലയിൽ ബാത്റൂമിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഇതിൻ്റെ മിനിറ്റ് ദൈർഘ്യം കൂടുതലായിട്ട് അത് ഒഴിവാക്കിയതാണ്. ഇതാണ്, ഇതുപോലുള്ള 4 റൂമുകളുണ്ട്. റൂമിൽ നിന്ന് നമ്മൾ വെളിയിലിറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഈ പാസേജിലേക്കാണ്. അത് വളരെ വലിപ്പമുള്ള ഒരു പാസേജാണ്, നമ്മൾ കണ്ടതാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഈ ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റിനൊക്കെ ബെസ്റ്റ് ബിൽഡിങ്ങാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ. നമുക്ക് അങ്ങനെ വേണേലും ഉപയോഗിക്കാം, ഗ്രൗണ്ട് ഫ്ലോറും ഉപയോഗിക്കാം. ഈ റൂം കൂടാതെ തന്നെ അത്രയും തന്നെ സ്ഥലം നമുക്ക് മുന്നോട്ടുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ബിൽഡിങ് പണിയാനായിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അങ്ങനെയുള്ള ഐഡിയ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു ബെസ്റ്റ് ബിൽഡിങ്ങും ഒരു സ്ഥലം കൂടിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. ഈ പ്രോപ്പർട്ടിയെപ്പറ്റി കൂടുതൽ അറിയാനോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിലോ വിളിക്കുവാനോ കാണാനോ വാങ്ങിക്കുവാനോ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, 8156873501. ഇതുപോലെ തന്നെ ഈ മുകളിൽ തന്നെ ഒരു കിച്ചൺ കൂടിയുണ്ട്, കിച്ചൻ്റെ ഭാഗം വരുന്നതേ ഉള്ളൂ, നമുക്ക് കാണാവുന്നതാണ്. ഇതുകൊണ്ട് ഒരു റൂമിൽ കുറച്ച് കബോർഡും അതുപോലെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. നേരത്തെ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. നേരത്തെ ഇതുപോലെയുള്ള ഒരു ഓഫീസ് കെട്ടിടം ഇവിടെ നടന്നതായിരുന്നു, ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ. ഇപ്പം നടക്കുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കിച്ചന്, അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ടുള്ള കിച്ചനാണ്. ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പാകം ചെയ്ത് അവിടെ താമസിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ കെട്ടിടം ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ മൾട്ടിപർപ്പസ് ബിൽഡിങ് എന്ന് പറഞ്ഞത്. ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഈ കെട്ടിടം കാണുവാനും ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാനും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോള് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്, 8156873501.